മാൻ സദസ്സിനെ വന്ദനം. ദിവ്യഗുരുവിനോടുള്ള ആജഞ്ചലമായ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ചൈതന്യം പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ഒരിക്കൽ കൂടി നമ്മെ സമീപിക്കുകയായി. ഒലിവുപൂക്കളുടെ സുഗന്ധവും ഗോതമ്പ് വയലുകളുടെ സമൃദ്ധിയും നിറഞ്ഞ ഗലീലിയുടെ താഴ്വരയിൽ നിന്ന് മന്ത്രധ്വനികളാൽ മുഖേതമായ ആർഷഭാർദ്ധഭൂവിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദീപശിഖയുമേന്തി മാർത്തോമാ സ്ലീഹ കടന്നു വന്നു. വിശദമായൊരു സന്ദേശവും ശ്രേഷ്ഠമായൊരു ദൗത്യവുമായി ഭാരതമക്കളെ നീതിസൂര്യനായ ഈശോയുടെ പ്രകാശത്താൽ നിറയ്ക്കുവാൻ കടന്നു വന്ന ആ പുണ്യ പിതാവിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ഇന്നത്തെ ഈ ദുഃഖാന ദിനം നമുക്ക് ശിരസ് നമിക്കാം. വിശുദ്ധ തോമസ് ലീഹ ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇരട്ടപ്പിറന്നവൻ എന്ന അർത്ഥത്തിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ട ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ. യഹൂദരോടുള്ള ഭയം നിമിത്തം ഈശോയുടെ യൂദയായിലേക്കുള്ള യാത്ര ശിഷ്യന്മാർ തടയുമ്പോൾ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരുവിനോടൊപ്പം സ്ലീഹ ധീരമായി നിലകൊള്ളുകയായിരുന്നു. ഈശോയാണ് പിതാവിലേക്കുള്ള ഏക മാർഗമെന്ന് തോമസ് ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ ഈശോയുടെ മുൻപിൽ മറ്റു ശിഷ്യന്മാർ മൗനരായി അവലംബിച്ചപ്പോൾ, നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയും എന്ന നിസ്സഹായത ഗുരുവിനെ ധരിപ്പിക്കുന്നത് തോമയാണ്. സത്യം പ്രഘോഷിക്കുന്നവൻ പ്രഘോഷിക്കുന്നത് അനുഭവ വേദ്യമാകണമെന്ന് നിർബന്ധമുള്ളവൻ. ഇതാണ് വിശുദ്ധ തോമസ് ലീഹയ്ക്ക് നൽകുന്ന വിശേഷണങ്ങൾ. ഇവിടെയാണ് സംശയിക്കുന്ന തോമ രംഗപ്രവേശനം ചെയ്യുന്നത്. താൻ ജീവൻ തല്ലും സ്നേഹിച്ച ഈശോ ഉത്തിനായെങ്കിൽ അവനെ തൊട്ടനുഭവിക്കണമെന്ന് സ്ലീഹ ഷാഢ്യം പിടിച്ചപ്പോൾ തനിക്കായി തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുമുറിവിലേക്ക് ഉറ്റ നോക്കിക്കൊണ്ട് സ്ലീഹ പ്രഖ്യാപിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ഇവിടെ സ്ലീഹയിലൂടെ പ്രഘോഷിക്കപ്പെട്ടത്. ഭാരതത്തിൻ്റെ സ്ലീഹ എന്നാണ് വിശുദ്ധ തോമസ് ലീഹ അറിയപ്പെടുന്നത്. പെന്തക്കുസ്തക്ക് ശേഷം മെദിയ, എത്യോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം ഭാരതത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ 1852 വിശുദ്ധ തോമസ് ലീഹ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലങ്കര എന്ന പ്രദേശത്ത് വന്നിറങ്ങി. 1 നൂറ്റാണ്ടിൽ കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണവും ചേരരുടെ തലസ്ഥാനവുമായ കൊടുങ്ങല്ലൂരിൽ ഏതാനും നാൾ സുവിശേഷ പ്രഘോഷണം നടത്തി. അതിനുശേഷം പലയിടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിച്ചു. വിശുദ്ധ തോമസ് ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, തൃശൂർ ജില്ലയിലെ പാലയൂർ, എറണാകുളം ജില്ലയിലെ കൊട്ടക്കാവ്, ആലപ്പുഴ ജില്ലയിലെ കൊക്കമംഗലം, പത്തനംതിട്ട ജില്ലയിലെ നിറണം നിലയ്ക്കൽ, കൊല്ലം എന്നീ പള്ളികളും വിശുദ്ധ തോമസ് ലീഹ സ്ഥാപിച്ചു. ഈ 7 പള്ളികൾക്ക് പുറമെ അവസാനമായി അദ്ദേഹം തിരുവിതാംകൂർ പള്ളി സ്ഥാപിച്ചു. ഈ പള്ളിയാണ് അരപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ദീർഘമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിശുദ്ധ തോമസ് ലീഹ തമിഴ്നാട്ടിലെത്തി. അവിടെ ചിന്നമല എന്ന മലയിൽ ഒരു കൽക്കുരിശ് സ്ഥാപിച്ചു. കുറേ നാളുകൾക്ക് ശേഷം അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ 1872 ജൂലൈ 3 വിശുദ്ധ തോമസ് ലീഹ മരണപ്പെട്ടു. ആ മരണ വാർത്ത വിശ്വാസ സമൂഹം ഞെട്ടലോടെയാണ് കേട്ടത്. തോമസ് ലീഹയുടെ ചരമദിനമായ ജൂലൈ 3 ആദിമ നൂറ്റാണ്ടു മുതൽക്കേ വലിയൊരു തിരുനാളായി ആചരിച്ചു വരുന്നു. അതാണ് ദുഖ്രാന തിരുനാൾ. ദുഖ്രാന എന്ന വാക്കിനർത്ഥം ഓർമ്മ എന്നാണ്. ഈ ദുഖ്രാന ദിനത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹയുടെ വിശ്വാസ തീക്ഷ്ണത നമുക്കും പിന്തുടരാം. ഈശോയെ ദൈവവും കർത്താവുമായി നമുക്കും ഏറ്റു പറയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദുഖ്രാന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.